മലയാള സിനിമയെ പിടിച്ചു കുരുക്കിയ ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തലിന്റെ അനന്തര ഫലങ്ങൾ സിനിമാ വ്യവസായത്തിന് തിരിച്ചടിയാകുന്നു വിവാദത്തിൽ അകപ്പെട്ടവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരസ്യങ്ങൾ ഒട്ടുമിക്ക ബ്രാൻഡുകളും പിൻവലിച്ചിരുന്നു ഇതിനു പിന്നാലെ പുതുതായി തുടങ്ങാനിരുന്ന പല പ്രൊജക്ടുകളും അനിശ്ചിതത്വത്തിലായി സിനിമയിൽ പണം മുടക്കുന്നത് ബുദ്ധിയല്ലെന്ന തിരിച്ചറിവാണ് പുതുമുഖ നിർമ്മാതാക്കളെ അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് സിനിമയോടുള്ള താൽപ്പര്യത്താൽ പണം മുടക്കിയിരുന്ന പ്രവാസികൾ അടക്കമുള്ളവരാണ് പുതിയ വിവാദത്തോടെ പിന്തിരിഞ്ഞു നിൽക്കുന്നത് രണ്ടായിരത്തി ൂന്നിൽ നൂറ്റി അറുപതിലേറെ ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത് ഇതിൽ ഒട്ടുമിക്ക സിനിമകളുടെയും നിർമ്മാതാക്കൾ പുതിയ ആളുകളായിരുന്നു വിദേശ മലയാളികൾക്കിടയിൽ സിനിമാ നിർമ്മാണം വലിയ ട്രെൻഡായി മാറിയിരുന്നു നിർമ്മാണത്തിലേക്ക് ഇറങ്ങിയ പലർക്കും കൈപൊള്ളുകയും ചെയ്തു എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന സൂപ്പർ ഹിറ്റ് നായകൻ അടുത്തിടെ സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാതാവ് പ്രവാസി മലയാളിയാണ് ഈ സിനിമ ഓണത്തിന് റിലീസ് ചെയ്യാനായിരുന്നു നീക്കം എന്നാൽ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തീരുമാനം മാറ്റുകയായിരുന്നു ഇനി സിനിമ നിർമ്മിക്കുകയെന്ന റിസ്ക് ഏറ്റെടുക്കാനാകില്ലെന്നായിരുന്നു സാംസ്കാരിക മേഖലയിലടക്കം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രവാസി മലയാളിയുടെ നിലപാട് നിർമ്മാതാക്കളുടെ പിന്മാറ്റം കൂടുതൽ ബാധിക്കുന്നത് ലോ ബഡ്ജറ്റ് ചിത്രങ്ങളെയാണ് പുതുമുഖങ്ങളെ മുഖ്യ കഥാപാത്രങ്ങളാക്കി ഷൂട്ടിംഗ് തീയതി വരെ നിശ്ചയിച്ചിരിക്കുന്ന മുന്നൂറോളം സിനിമകൾ അനിശ്ചിതമായി നീട്ടിവെച്ചിട്ടുണ്ട് പുതിയ ചിത്രങ്ങൾക്കായുള്ള ചർച്ചകളും മരവിച്ച അവസ്ഥയിലാണ് പുതിയ വിവാദങ്ങൾ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്നവർക്ക് വലിയ പ്രശ്നം സൃഷ്ടിക്കില്ലെങ്കിലും പുതുമുഖങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തുടർച്ചയായി ഹിറ്റുകളുമായി മലയാള സിനിമ കുതിപ്പിലായിരുന്നു ആദ്യ നാലു മാസം കൊണ്ട് എണ്ണൂറ് കോടി രൂപ യിലധികം ഭാര്യക്കൂട്ടാൻ സാധിച്ചിരുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങൾ തലകീഴായി മാറുകയായിരുന്നു വയനാട് ദുരന്തവും തൊട്ടു പിന്നാലെ ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തലും വന്നതോടെ കാര്യങ്ങൾ മാറി ഇത്തവണ ഓണത്തിന് സൂപ്പർ താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് പൃഥ്വിരാജ് എന്നിവരുടെ ചിത്രങ്ങൾ റിലീസിനില്ല ടൊവിനോ തോമസ് ട്രിപ്പിൾ റോളിൽ എത്തുന്ന അജയന്റെ രണ്ടാം മോക്ഷണം ആന്റണി വർഗീസ് പെപ്പയുടെ കൊണ്ടൽ ആസിഫരിയുടെ കിഷ്കിണ്ട കണ്ടം എന്നീ ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്നുള്ള പ്രധാന റിലീസുകൾ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ ചിത്രങ്ങൾ ഓണത്തിന് വരുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ലാലിൻ്റെ ബറോസ് മമ്മൂട്ടിയുടെ ബസൂക്ക എന്നീ ചിത്രങ്ങളുടെ റിലീസ് മാറ്റിയിട്ടുണ്ട് വിവാദങ്ങൾ കത്തിനിൽക്കുന്നതിനാൽ ഓണത്തിന് തിയേറ്ററിലേക്ക് വലിയ ഒഴുക്കുണ്ടാകില്ലെന്ന ആശങ്ക തിയേറ്റർ ഉടമകൾക്കുമുണ്ട്